Hi and welcome to the new video. This video is about the first allotment. Already trial allotment ले कंडा बोलते हैं नेवड़े allotment result ने बरंट कानम और न्यू इन गुडी में ऐडिट इन डाउ अपो आदेले नाम के क्लिक की आना वैंड द ऑलरेडी हम कर इन्दा गारी इन्दे नहीं आना सो इले क्लिक की दिया इन्हाल इन्दा आनो allotment इधे की टीटल द अद वड़े कानम allotment इधे टल वर कान बड़ा गना allotted आइटला कोर्सम कॉलेज मेरा योरे के इसलिए इलेक्ट्रिकल एंड इलेक्ट्रॉनिक्स इंजीनियरिंग विद्या अकादमी ऑफ सैन टेक्नोलॉजी त्रिशूरान की टीटल द कॉलेज इन्दे कोड VAS ആണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ വേറെ ആൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നോ കോഴ്സസ് ആർ അലോട്ടഡ് എന്ന് പറഞ്ഞിട്ട് വരാം ഓക്കെ ഇപ്പോൾ വേറെ കേസിൽ ചിലപ്പോൾ ഈ സ്റ്റേറ്റ് മെറിറ്റിന് പകരം വേറെ വല്ല റിസർവേഷനും ആണെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ ആ കാറ്റഗറി ആയിരിക്കാം വരുന്നത് ഇനിയിപ്പോൾ സേ ഫീ വേവർ സ്കീം AACTയുടെ ഫീ വേവർ സ്കീമിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ FW ഫീ വേവർ FW എന്നുള്ള രീതിക്കായിരിക്കും വരിക അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും അതിനനുസരിച്ചും ഇതിനടയ്ക്കേണ്ട ഫീയും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ ഈ രീതിക്കാണ് നമുക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഇതൊരു ഡിഫറൻ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് മുന്നത്തെ കൊല്ലത്തെയാണ് അപ്പോൾ അതിലെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഡീറ്റെയിൽ ആയിട്ട് ട്യൂഷൻ ഫീ എത്രയാണ് വരുന്നത് ഇപ്പോൾ ഫീ CE അടയ്ക്കേണ്ടത് എത്രയാണ് മാക്സിമം CE അടയ്ക്കേണ്ടി വരിക 10,000 ആണ് ചില കേസസിൽ അത് ഉണ്ടായിരിക്കില്ല ചില കേസസിൽ 1,000 ആയിരിക്കാം ഡിപ്പെൻഡിങ് ഓൺ റിസർവേഷൻ ആൻഡ് അതർ കാറ്റഗറീസ് ഓക്കെ ഇപ്പോൾ ഈ ഒരു കേസിൽ 10,000 ആണ് അടയ്ക്കേണ്ടത് കോഴ്സ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റേറ്റ് മെറിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്കവിടെ കാണാം ഇതിൽ ഫീ എത്ര അടയ്ക്കേണ്ടതെന്ന് കാണാം അപ്പോൾ ആ ഫീ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസും ഇതിൻ്റെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരാം ഇത് ഓൾറെഡി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ രണ്ട് ടൈപ്പാണ് മെത്തേഡ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് ഈ ചലാനും ഉണ്ട് അതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് ഓൾറെഡി എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതായിരിക്കും ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ചലാനാണെങ്കിൽ അത് നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ പോയി അടയ്ക്കണം ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയി നമുക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ സോ ക്ലിക്കിംഗ് ഓൺ ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഗേറ്റ് വേ ആണ് വരിക അപ്പോൾ അതിൽ റീഫ്രഷ് ഒന്നും ചെയ്യരുത് ബാക്ക് പ്രസ് ചെയ്യരുത് ക്ലോസ് ചെയ്യരുത് വേറെ ബ്രൗസർ ടാബും ഒന്നും ഓപ്പൺ ചെയ്യരുത് എന്നാണ് പറയുന്നത് സോ ക്ലിക്കിംഗ് ഓൺ പ്രൊസീഡ് ടു പേ എന്ത് വരും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് വരും ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കാം ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് പ്ലസ് ATM ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് അടയ്ക്കുക ഇതിൽ ചിലവർക്കൊരു സംശയം വരുന്നത് നമുക്ക് എന്താ പറയുക CE നമ്പർ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതിലേക്ക് എങ്ങനെ അടയ്ക്കണം അങ്ങനത്തെ സംശയം ഒന്നും വരണ്ട കാരണം നമ്മൾ ഇവിടെ നിന്നാണ് ഡയറക്റ്റ് ആ ഒരു പോയിന്റിൽ നിന്നാണ് പ്രൊസീഡ് ടു പേ അടിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് അവിടെ വരികയും ചെയ്യും ഓട്ടോമാറ്റിക്കലി ആ അക്കൗണ്ടിലേക്ക് എത്രയാണോ അത് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഓക്കെ അപ്പം അല്ലെങ്കിൽ വരുന്ന കേസാണ് ഈ ചലാൻ വഴി ചെയ്യാവുന്നത് അപ്പോൾ ഈ ചലാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രിൻ്റ് ചെയ്തെടുക്കണം അത് ഫില്ല് ചെയ്യണം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എവിടെയാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് അടയ്ക്കാവുന്നതാണ് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിലും എളുപ്പം എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് അടയ്ക്കാവുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഈസ് മാൻഡേറ്ററി ബിഫോർ ഈച്ച് ഫേസ് ഓഫ് അലോട്ട്മെൻറ്റ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഫേസ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ദ ഫെസിലിറ്റി ഫോർ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ വിൽ ബി മെയ്ഡ് അവൈലബിൾ ഇൻ ദ വെബ്സൈറ്റ് ബിഫോർ ഈച്ച് ഫേസ് ഓഫ് അലോട്ട്മെൻറ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീസ് അതായത് അലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീസ് അടയ്ക്കുക ഫീസ് ഇല്ലാത്തവരും അത് അടയ്ക്കണ്ട ഇനിയിപ്പോൾ അലോട്ട്മെൻ്റ് ഒന്നും വരാത്തവരും എന്ത് ചെയ്യണം നമ്മൾ ലോഗിനിൽ കയറി നോക്കണം ഇനി എന്തെങ്കിലും ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം അതായത് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരാത്ത അതിന് മുന്നേ വരാത്ത കോഴ്സുകളോ കോളേജുകളോ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും അല്ലാണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന കോഴ്സ് നമ്മൾ മുന്നേ സെലക്ട് ചെയ്യാത്തത് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ഇപ്പോൾ ഈ വന്ന 10,000 ഓ 1,000 ഓ എത്രയാണെന്ന് വെച്ചാൽ ആ ഫീസ് അടച്ചാൽ മാത്രമേ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുന്നെയാണ് നമ്മൾ ഈ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടതും അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഹയർ ഓപ്ഷൻസ് വേറെ തുടർന്നുള്ള ഓപ്ഷൻസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ ഒരാൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് 45 ഓപ്ഷൻസ് ആണ് കൊടുത്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു 34th ഓപ്ഷൻ ആണ് അലോട്ടഡ് ആയത് അതിൻ്റെ അർത്ഥം മൊത്തമുള്ള ഓപ്ഷൻസ് ഓർഡറിൽ ഇങ്ങനെ വന്ന് നോക്കി വന്നു ഫസ്റ്റ് ഓപ്ഷൻ നോക്കി ഓക്കെ കിട്ടിയില്ല അത് ഓൾറെഡി ഫിൽഡ് ആണ് സെക്കൻഡ് ഓപ്ഷൻ നോക്കി കിട്ടിയില്ല അത് ഫിൽഡ് ആണ് അങ്ങനെ പോയി പോയി അയാൾക്ക് 34th ഓപ്ഷൻ ആണ് അയാൾക്ക് അലോട്ടഡ് ആയി വന്നത് അപ്പോൾ ആ 34th കിട്ടിയോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി അയാളുടെ 35 to 45 ലോവർ ഓപ്ഷൻസ് എല്ലാം
അവിടെ നിന്ന് റിമൂവ് ആയി. ഓക്കെ, ഇനി ബാക്കിയുള്ള 1 to 33 ഓപ്ഷൻസ് അവിടെ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ അയാൾക്ക് ആ 1 to 33 ഓപ്ഷൻസിൽ റീഅറേഞ്ച് ചെയ്യാം, ഓർഡർ മാറ്റാം, അല്ലെങ്കിൽ അതിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ 34th ഓപ്ഷൻ വെച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാതിരിക്കാം. ജസ്റ്റ് ആ ഫീ മാത്രം അടച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നില്ല, അടുത്ത അലോട്ട്മെന്റിലോട്ട് നമ്മൾ ബാക്കി കൺസേൺ ഇല്ല. അതിലും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കി ഓപ്ഷൻസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ല ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പം ഈ ചില കേസുകളിൽ നമുക്ക് സി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് സിഇഇ ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഏത് കേസുകളിലാ, നോൺ പേയ്മെന്റ് ഓഫ് ട്യൂഷൻ ഫീ ആസ് സ്പെസിഫൈഡ് ഇൻ ദ അലോട്ട്മെന്റ് മെമ്മോ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കത് കിട്ടിയെന്നാവുന്നില്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ച എമൗണ്ട് എത്രയാണോ പൈസ ഉള്ളവർ വന്നിട്ടുള്ളവർ 10,000 വന്നിട്ടുള്ളവർ 10,000 അടയ്ക്കുക, 1,000 വന്നിട്ടുള്ളവർ 1,000 അടയ്ക്കുക, ഒന്നും വരാത്തവരൊന്നും അടയ്ക്കണ്ട, ഒരു ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് അലോട്ട്മെന്റിലോട്ട് പോവും. ഇനി നൗ ജോയിനിങ് ദ കോഴ്സ് ജോയിനിങ് ഓഫ് ദ കോഴ്സ് ഓർ കോളേജ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, അത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കേസാണ്. നമ്മൾ കോളേജ് ജോയിൻ ചെയ്യാൻ പറഞ്ഞ ഡേറ്റിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി അല്ലാത്ത കേസ് ടി സി മേടിച്ച് പോയാലും നമ്മൾ ഇതിൽ തുടർന്ന് ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കേസിൽ 6 ഓപ്ഷൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, 6 ഓപ്ഷൻസ് ആണ് അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അലോട്ടഡ് ആയി കിട്ടി. അപ്പോൾ ഇനി ബാക്കി 7 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 7th അയാൾക്ക് കിട്ടി, ബാക്കി 6 എണ്ണമാണുള്ളത്. അപ്പോൾ ആ 6 എണ്ണമായിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ. അതിൽ നിന്നും ഇയാൾക്ക് വേണമെങ്കിൽ 6 എണ്ണത്തിനെയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നതിൽ 2 എണ്ണമാണ് കറൻ്റ്ലി സെലക്റ്റഡ് ആയി എടുക്കുന്നത്. ഇനിയും ബാക്കി നിൽക്കുന്നതിൽ നിന്നും, അതായത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും, സെക്കൻഡ് ഓപ്ഷനായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി നിൽക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണം കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കി കളയാമെങ്കിൽ ഒഴിവാക്കി കളയാം. അപ്പോൾ ആ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിലോട്ട്, റൈറ്റ് സൈഡിൽ വരുന്നതായിരിക്കും അടുത്ത അലോട്ട്മെന്റ് പ്രോസസ്സിലോട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, നമ്മളുടെ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ആക്കണം. ഇനി ഓർഡർ റീഅറേഞ്ച് ചെയ്യണതും ഒക്കെ ഓൾറെഡി നമുക്ക് അറിയുന്നതായിരിക്കും. മൂവ് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടോ താഴോട്ടോ എന്താ വെച്ചാക്കാം. ഫൈനലി നമ്മളത് സേവ് ചെയ്യാൻ മറക്കരുത്. എഗെയിൻ ഏറ്റവും അവസാനത്തെ സേവ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിൽ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് സെലക്ട് ചെയ്ത് റൈറ്റിലോട്ട് ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് അലോട്ട്മെന്റിലോട്ട് അത് കയറി പോകുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് പ്രിന്റ് എടുത്ത് വെക്കുക, നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് പ്രിന്റ് എടുത്ത് വെക്കുക. ഈ ഒരു കേസിൽ 2 എണ്ണമാണ് കൊടുത്തത്, ആ 2 എണ്ണം എടുത്തേക്കുന്നത് കാരണം ബാക്കിയുള്ള അയാൾക്ക് താല്പര്യമില്ല. തൽക്കാലം ആ 2 എണ്ണം മാത്രം വെച്ചാണ് സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ലിസ്റ്റ് ഭാവിയിലേക്ക് ഉപയോഗിക്കാം. പിന്നെ ജസ്റ്റ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കീം എഞ്ചിനീയറിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, സീറ്റ് അലോട്ട് ചെയ്താൽ അത് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ അതോ മെച്ചപ്പെട്ട ഓപ്ഷന് വേണ്ടി കാത്തിരിക്കണോ? അപ്പം ഇത് എല്ലായ്പ്പോഴും എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വരുന്ന സംശയമാണ്. ഓൾറെഡി അലോട്ട്മെന്റ് വന്നു, ആ അലോട്ട്മെന്റിൽ ഒരു കോഴ്സ് കിട്ടി, പക്ഷെ അതല്ല നമ്മളുടെ, അതായത് ലോവർ കോഴ്സാണ് കിട്ടിയത്, 10th ഓപ്ഷനാണ് കിട്ടിയത്, നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അയാളുടെ ചോദ്യം ഇതാണ്, ആ 10 കിട്ടി എനിക്കത് വേണ്ട, അടുത്ത അലോട്ട്മെന്റ് വന്നിട്ട് എടുത്താൽ പോരെ എന്നുള്ളതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് പ്രൊഫഷനത്തിനായി നൽകിയ ഓപ്ഷനുകളിൽ ഒന്ന് നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ അത് സ്വീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സ്വീകരിച്ചില്ലെങ്കിൽ അലോട്ട്മെന്റ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും, മാത്രമല്ല അവശേഷിക്കുന്ന ഹയർ ഓപ്ഷനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, എഞ്ചിനീയറിംഗ് പ്രവേശന പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ പുറത്താകും, എഞ്ചിനീയറിംഗിന്റെ തുടർന്നുള്ള റൗണ്ടുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതേ അല്ല. സോ ആദ്യ റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന ഒരാളുടെ ഹയർ ഓപ്ഷനുകൾ 2nd റൗണ്ടിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ആദ്യ റൗണ്ടിൽ കിട്ടുന്ന ബാധകമായ തുക, അതായത് 10,000 ഇപ്പം നേരത്തെ കാണിച്ച പോലെ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അടച്ചിരിക്കണം, എന്നാൽ മാത്രമേ 2nd അലോട്ട്മെന്റിലോട്ട് വരുള്ളൂ. അപ്പൊ വേറൊരു ചോദ്യം വരുന്നത്, ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒന്നും കിട്ടാത്ത ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒന്നും കിട്ടാത്ത ആള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക്. വേണമെങ്കിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാവും, അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാം. ഇനി അതും കിട്ടിയില്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും 3rd അലോട്ട്മെന്റ് വഴി വരെ. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബട്ട് അഗെയിൻ ഫീ പേയ്മെന്റ് മസ്റ്റ് ആണ്, അത് മറക്കരുത്. ഓക്കെ, ഇപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.